വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യുഎഇയിൽ നിന്ന് 1260 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 4 പേർ കൂടി മരിച്ചതോടെ ആകമരണസംഖ്യ 1992. 20,802 പേരാണ് യുഎഇയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. യുഎയിൽ 24 മണിക്കൂറിനിടെ 1260 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ യുഎയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 698,166. ഇന്ന് കോവിഡ് ബാധിച്ച് 4 പേരാണ് യുഎയിൽ മരിച്ചത്. ഇതോടെ യുഎയിലെ ആകെ കോവിഡ് മരണസംഖ്യ 1992. ഇന്ന് 1404 പേർ കോവിഡ് മുക്തരായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 321,431 പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തിയതോടെ ആകെ പരിശോധന 68.7 ദശലക്ഷമായതായി അധികൃതർ വ്യക്തമാക്കി. 20,608 പേരാണ് യുഎയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനിടെ രാജ്യത്ത് സിനോഫാം ഫൈസർ വാക്സിനുകളുടെ 2 ഡോസ് സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസിന് രജിസ്റ്റർ ചെയ്യാമെന്നും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാവരും വാക്സിനേഷൻ പൂർത്തിയാക്കണമെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 800 താഴെ കോവിഡ് കേസുകൾ, 766 കോവിഡ് കേസുകളും 12 മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ പേർക്ക് രോഗമുക്തി. 85,106 പരിശോധനകളിൽ നിന്ന് 766 പോസിറ്റീവ് കേസുകളാണ് 24 മണിക്കൂറിനിടെ സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. 0.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് കേസുകളുടെ ഇരട്ടിയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്ത രോഗമുക്തി. 1,532 പേർ രോഗമുക്തരായി. 12 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 536,693. രോഗമുക്തി നേടിയവർ 518,911. മരണസംഖ്യ 1,387. രോഗമുക്തി നിരക്ക് 96.69% ഉയർന്നു. 9,404 ആക്റ്റീവ് കേസുകളാണുള്ളത്. ഇതിൽ 1,387 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാൽ നഗരത്തിൽ ഇന്ന് 121 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 150 പേർ രോഗമുക്തി നേടി. ജിദ്ദയിൽ 53 കോവിഡ് കേസുകളും 132 രോഗമുക്തിയും, മക്കയിൽ 24 കോവിഡ് കേസുകളും 70 രോഗമുക്തിയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. മദീനയിൽ 13, ദമാമിൽ 12 കോവിഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 3,10,68,487 ഡോസ് വാക്സിൻ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തു. 1,05,44,696 പേർ വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചു. 24 ജിദ്ദ. കുവൈത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 424 പേർക്ക്, 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 747 പേർക്ക് കൂടി രോഗമുക്തി. രാജ്യത്ത് 7,805 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. ഇവരിൽ 226 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളതെന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രാലയം. അടുത്ത അധ്യയന വർഷത്തിൽ 12 വയസ്സിന് മുകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും 2 ആഴ്ച കൂടുമ്പോൾ PCR നെഗറ്റീവ് ഫലം ഹാജരാക്കണമെന്ന് അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റി രക്ഷിതാക്കൾക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിലാണ് അടക് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സ്കൂളിലെത്തിയുള്ള പഠനം സുഗമമായി മുന്നോട്ടു പോകാനും സുരക്ഷ മുൻനിർത്തിയുമാണ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റി 12 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും PCR നെഗറ്റീവ് റിസൾട്ട് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശോധനാ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനിടെ 3 മുതൽ 17 വരെ പ്രായമുള്ള കുട്ടികൾക്ക് ദുബായ് ആരോഗ്യ മന്ത്രാലയം പ്രത്യേക കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 3 മുതൽ 11 വയസ്സ് വരെയുള്ളവർക്ക് സിനോഫാമാണ് നൽകുക. 12 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് സിനോഫാം അല്ലെങ്കിൽ ഫൈസർ ബയോ എൻടെക് വാക്സിൻ സ്വീകരിക്കാം. ഏറെ പരീക്ഷണങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് ഈ പ്രായപരിധിയിലുള്ളവർക്ക് അധികൃതർ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് അനുമതി നൽകിയത്. 24 ദുബായ്. കോവിഡ് പശ്ചാത്തലത്തിൽ അനധികൃതമായ കൂട്ടം കൂടുന്നതിനെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ 1,00,000 റിയാൽ വരെ പിഴവും തടവും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കുടുംബ ആവശ്യങ്ങൾക്കോ മറ്റോ അനധികൃത ആൾക്കൂട്ടം പാടില്ലെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അളവിൽ കൂടുതൽ പേർ ഒരു കാരണവശാലും ഒരുമിച്ച് കൂടാൻ പാടില്ല. മരണാനന്തര ചടങ്ങുകൾക്കും പാർട്ടികൾക്കുമെല്ലാം അനുവദിക്കപ്പെട്ട എണ്ണം ആളുകൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ഇത് ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആൾക്കൂട്ടത്തിന് വേദിയൊരുക്കുന്ന വ്യക്തികൾക്കും കെട്ടിടങ്ങൾക്കും 40,000 റിയാൽ പിഴ ചുമത്തും. അനധികൃതമായി കൂട്ടം കൂടുന്ന ഓരോ വ്യക്തിക്കും 5,000 റിയാൽ മുതൽ 1,00,000 റിയാൽ വരെ പിഴയും തടവും ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിച്ചാൽ പിഴയും ഇരട്ടിക്കും. കൂടാതെ കേസ് കോടതിക്ക് കൈമാറുകയും ചെയ്യും. അനധികൃത ആൾക്കൂട്ടത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതും കുറ്റകരമാണ്. 10,000 റിയാൽ മുതൽ 1,00,000 റിയാൽ വരെ പിഴയാണ് ഇതിന് പ്രേരിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ കേസ് കോടതിക്ക് കൈമാറുകയും തടവുൾപ്പെടെ മറ്റു ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും.
ജലീൽ കണമകലം 24 ജിദ്ദ. സൗദിയിൽ ആഭ്യന്തര വിമാന സർവീസുകളിൽ മുഴുവൻ സീറ്റിലും യാത്ര ചെയ്യാൻ അനുമതി. സെപ്റ്റംബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വാക്സിൻ എടുത്തവർക്ക് മാത്രം യാത്രാനുമതി. കോവിഡിനെ തുടർന്ന് സൗദിയിലെ ആഭ്യന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർ അകലം പാലിച്ചിരിക്കണമെന്ന വ്യവസ്ഥയാണ് റദ്ദാക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ വിമാനത്തിന്റെ മുഴുവൻ സീറ്റിലും യാത്രക്കാർക്ക് ഇരിക്കാമെന്ന് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. കോവിഡ് വാക്സിൻ എടുത്ത് പൂർത്തിയായവർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ അനുമതി നൽകുക. 2 ഡോസുകളുള്ള വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിക്കണം. 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും ആരോഗ്യ കാരണങ്ങളാൽ വാക്സിൻ എടുക്കുന്നതിൽ ഇളവ് ലഭിക്കുന്നവർക്കും യാത്ര ചെയ്യാൻ വാക്സിൻ എടുത്ത് പൂർത്തിയാകണമെന്ന വ്യവസ്ഥ ബാധകമല്ല. എന്നാൽ മാസ്ക് ധരിക്കുന്നതും കൈകൾ സാനിറ്റൈസ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും യാത്രക്കാർ സ്വീകരിക്കണമെന്നും ഗാക്ക നിർദ്ദേശിച്ചു. രാജ്യാന്തര വിമാനയാത്രക്കാർക്കും ആഭ്യന്തര യാത്രക്കാർക്കുമെല്ലാം ഈ വ്യവസ്ഥകൾ ബാധകമാണ്. ജലീൽ കണമകലം 24 ജിദ്ദ. കുവൈത്തിലെ സന്നദ്ധ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകരാകാൻ താൽപര്യമുള്ളവർ, വിവിധ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അസോസിയേഷനുകളിലെ അംഗങ്ങൾ എന്നിവർക്കായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കാനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇന്ത്യൻ സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ താൽപര്യമുള്ളവർ എന്നിവരുമായുള്ള എംബസിയുടെ പങ്കാളിത്തം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്കായി എംബസിയുമായോ ഇമെയിൽ വഴിയോ ബന്ധപ്പെടാമെന്നും എംബസി അധികൃതർ അറിയിച്ചു. വിസിറ്റ് വിസ അടിച്ച് സൗദിയിലെത്താൻ സാധിക്കാത്ത വിദേശികളുടെ വിസ കാലാവധി സെപ്റ്റംബർ 30 വരെ സൗജന്യമായി നീട്ടി നൽകുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം. കോവിഡ് മൂലം സമയത്തിന് സൗദിയിലെത്താൻ സാധിക്കാത്തവരുടെ വിസിറ്റ് വിസ കാലാവധിയാണ് നീട്ടി നൽകുക. പ്രത്യേക അപേക്ഷ നൽകാതെ ഓട്ടോമാറ്റിക്കായി വിസ കാലാവധി നീട്ടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ വിസിറ്റ് വിസയുടെയും നാട്ടിലുള്ള പ്രവാസികളുടെ ഇഖാമ, എക്സിറ്റ് റീ എൻട്രി എന്നിവയുടെയും കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടി നൽകിയിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ നയതന്ത്ര തലത്തിൽ ബന്ധം ആരംഭിക്കുകയും ഇന്ത്യയോടൊപ്പം നിൽക്കുകയും ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യയെന്ന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ്. സൗദിയിലെ ജുബൈൽ തുറമുഖത്തെത്തിയ ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സൗദി ഉഭയകക്ഷി ബന്ധത്തിന്റെ 7.5 പതിറ്റാണ്ട് തികയുന്ന വേളയിൽ പ്രതിരോധം ഉൾപ്പെടെയുള്ള വിവിധ രംഗങ്ങളിൽ ബന്ധം കൂടുതൽ സുദൃഢമാവുകയാണെന്നും അതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ സൗദി തീരത്ത് എത്തിയതെന്നും ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് പറഞ്ഞു. അടിസ്ഥാന സൌകര്യ വികസനം, കച്ചവടം, സൈനിക പരിശീലനം, മെഡിക്കൽ ഗവേഷണം, പ്രതിരോധ സഹകരണം, ടൂറിസം തുടങ്ങി അനവധി രംഗങ്ങളിൽ ഇന്ത്യയും സൌദിയും കൈകോർത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. സൌദി തീരത്ത് നങ്കൂരമിട്ട യുദ്ധക്കപ്പലിലെ നാവികസേനാംഗങ്ങളും സൌദി നാവികസേനയും സംയുക്തമായുള്ള പരിശീലന പരിപാടികളും അഭ്യാസ പ്രകടനങ്ങളും നടന്നു. സംയുക്ത പരിശീലനങ്ങൾ അവശ്യസമയത്ത് ഒന്നിച്ചുള്ള പോരാട്ടത്തിന് ഏറെ ഉപയോഗപ്രദമാണെന്നും അടുത്ത മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കപ്പലുകൾ സൌദി തീരത്ത് വീണ്ടും എത്തുമെന്നും അംബാസഡർ പറഞ്ഞു. ഇന്ത്യയുടെ 4-ാമത്തെ പ്രമുഖ കച്ചവട പങ്കാളിയാണ് സൌദി അറേബ്യ. ഇന്ത്യയ്ക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 18% ഗ്യാസിന്റെ 30% എത്തുന്നത് സൌദിയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം 33.07 ശതകോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നത്. കോവിഡ് കാലത്ത് സൌദി അറേബ്യ ഇന്ത്യക്ക് നൽകിയ സഹായത്തിനും ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സായി നന്ദിയും അറിയിച്ചു. സുബൈറുദ്ദീനൂർ 24 ദമാം. ബംഗളൂരുവിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ കൊങ്കോ സ്വദേശി കസ്റ്റഡിയിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർക്ക് നേരെ കൊങ്കോയിൽ പരക്കെ ആക്രമണം. ജോയൽ സിയാലി മെറൂറിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം മുതലാണ് കൊങ്കോ തലസ്ഥാനമായ കിൻഷാസയിൽ ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം ആരംഭിച്ചത്. ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർക്ക് പരുക്ക്. ഇന്ന് രാവിലെ മുതൽ അക്രമികൾ ഇന്ത്യക്കാരുടെ കടകളും സ്ഥാപനങ്ങളും പരക്കെ കൊള്ളയടിക്കുകയും വാഹനങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തു. കൊങ്കോയിലെ മലയാളികൾ ഉൾപ്പെടെ 10,000-ക്കണക്കിന് ഇന്ത്യക്കാർ ഭീതി. കൂടുതൽ വാർത്തകളിലേക്ക്. എറണാകുളം അങ്കമാലി രൂപതയുടെ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി. കർദിനാൾ ഉൾപ്പെടെ 3 പേർ വിചാരണ നേരിടണമെന്ന എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ഇടപാടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശിച്ച കോടതി 10 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം കേസിൽ കർദിനാളിനും അതിരൂപതയ്ക്കുമെതിരെ ആദായ നികുതി വകുപ്പും രംഗത്തെത്തി. അങ്കമാലി അതിരൂപത ഭൂമിയിടപാടിൽ കർദിനാൾ വിചാരണ നേരിടണമെന്ന എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് ശരിവച്ചതിന് പുറമെ ചില ഗൗരവതരമായ നിർദ്ദേശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഭൂമിയിടപാടിൽ സർക്കാർ പുറമ്പോക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേസിലെ രേഖകളിൽ നിന്ന് സർക്കാർ പുറമ്പോക്കും കച്ചവടം ചെയ്തതായി കരുതേണ്ടിയിരിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു.
സർക്കാർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. സർക്കാർ പുറമ്പോക്ക് ഭൂമികൾ സംരക്ഷിക്കുന്നതിന് പ്രത്യേക നിയമം വേണമെന്നും വിഷയത്തിൽ 10 ആഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. അതേസമയം ഭൂമിയിടപാട് കേസിൽ എറണാകുളം അങ്കമാലി അതിരൂപത 3.5 കോടി രൂപ കൂടി പിഴയൊടുക്കണമെന്ന് ആദായനികുതി വകുപ്പ് അറിയിച്ചു. ഭൂമിയിടപാടിൽ വൻ നികുതി വെട്ടിപ്പ് നടന്നതായും അതിരൂപതയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം വകമാറ്റി ഇടപാടുകൾ നടത്തിയെന്നും ആദായനികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഇടനിലക്കാരൻ സാജു വർഗീസിനെ പരിചയപ്പെടുത്തിയത് കർദിനാളാണെന്ന് പ്രൊക്യൂറേറ്റർ മൊഴി നൽകിയതായി റിപ്പോർട്ടിലുണ്ട്. കോട്ടപ്പടി ഭൂമി മുറിച്ചു വിൽക്കാൻ ചെന്നൈയിൽ നിന്നുള്ള ഇടപാടുകാരെ കർദിനാൾ നേരിട്ട് കണ്ടെന്ന ഫാദർ ജോഷി പുതുവയുടെ മൊഴിയും ഇൻകം ടാക്സ് റിപ്പോർട്ടിന്റെ ഭാഗമാണ്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തി സർക്കാരിന്റെ പുതിയ മാർഗരേഖ പുറത്തിറങ്ങി. 10-ൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിൽ കോവിഡ് ക്ലസ്റ്റർ ഉണ്ടായാൽ അവിടെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിലയിരുത്താൻ പ്രത്യേക സംഘം മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കും. അതേസമയം സംസ്ഥാനത്തെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഇന്നും 20,000 കടന്നു. സംസ്ഥാനത്ത് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തി പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഒരു വാർഡ് മുഴുവൻ അടയ്ക്കുന്നതിനു പകരം സൂക്ഷ്മതലത്തിലേക്ക് പോകാനാണ് പുതിയ മാറ്റം. 100 മീറ്ററിനുള്ളിൽ 5 പോസിറ്റീവ് കേസുകൾ ഉണ്ടായാൽ ആ മേഖലയെ ക്ലസ്റ്ററായി പ്രഖ്യാപിക്കും. കൂടാതെ 10 അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബത്തിലെ 5-ൽ അധികമോ പേർ പോസിറ്റീവായാൽ ആ വീട് മാത്രം ക്ലസ്റ്ററാകും. ഓരോ ദിനവും പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രത്യേക സംഘം പരിശോധന നടത്തും. ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കാനും തീരുമാനമായി. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 21,445 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 145,582 സാമ്പിളുകളാണ് പരിശോധിച്ചത്. TPR നിരക്ക് 14.79. 160 മരണങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 18,280. നിലവിൽ WIPR 8% മുകളിലുള്ള 634 വാർഡുകളാണ് സംസ്ഥാനത്തുള്ളത്. 24, തിരുവനന്തപുരം. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളിൽ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടർമാർക്കെതിരായ അതിക്രമം സംബന്ധിച്ച വിവാദ മറുപടിയിൽ മന്ത്രി വിശദീകരണവും നൽകി. രേഖാമൂലമുള്ള മറുപടിയിൽ സാങ്കേതിക പിഴവ് പറ്റിയെന്നാണ് വിശദീകരണം. ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ അപലപനീയമാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ആര് അക്രമം ചെയ്താലും, ആക്രമണം നടത്തിയാലും അത് ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല. ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഇതിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മന്ത്രി എന്ന നിലയിൽ ഞാനും മറ്റ് ഉദ്യോഗസ്ഥരും സെക്രട്ടറിമാരും എല്ലാം യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തെറ്റായ ഉത്തരം നൽകിയതിലെ വീഴ്ച ആരോഗ്യവകുപ്പ് അന്വേഷിക്കും. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജീവനക്കാരോട് വിശദീകരണം തേടി. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മദ്യവിൽപ്പനശാലകളുടെ പ്രവർത്തന സമയം കൂട്ടി. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് സമയം നീട്ടിയത്. നേരത്തെ രാത്രി 7 മണിവരെയേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ബെവ്കോ, കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾക്കാണ് പുതിയ സമയം ബാധകമാവുക. ഓണത്തിരക്ക് കുറയ്ക്കാനാണ് പുതിയ ക്രമീകരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ 3 പ്രതികളെ ചോദ്യം ചെയ്യാൻ ED അനുമതി. റാബിൻസ്, മുഹമ്മദ് ഷാഫി, ജലാൽ എന്നിവരെ ചോദ്യം ചെയ്യാനാണ് അനുമതി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. കൊച്ചി NIA കോടതിയാണ് ചോദ്യം ചെയ്യലിന് അനുമതി നൽകിയത്. പൂജപ്പുര ജയിലിലെത്തിയാകും 3 ചോദ്യം ചെയ്യുക. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ മൊഴിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെ തുടർന്ന് നിയമസഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം. കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ സഭ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു സ്പീക്കറുടെയും സർക്കാരിന്റെയും നിലപാട്. മുഖ്യമന്ത്രി വിദേശ കറൻസി കടത്തിയെന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ മൊഴിയാണ് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. ശൂന്യവേളയുടെ തുടക്കത്തിൽ അവതരണാനുമതി തേടി സംസാരിക്കാൻ PT തോമസിന് അവസരം നൽകാതെ സ്പീക്കർ MB രാജേഷ് നിലപാട് വ്യക്തമാക്കി. നോട്ടീസ് ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ PMLA കോടതിയുടെ പരിഗണനയിലാണെന്നാണ് ചെയർ മനസ്സിലാക്കുന്നത്. ചട്ടം 52(7)ന്റെ പരിധിയിൽ ഈ വിഷയം വരുമെന്നതിനാലും നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ലെന്ന് അറിയിക്കുന്നു. കൊടകര കുഴൽപ്പണ കവർച്ച, ശബരിമല വിഷയം, സ്വാശ്രയ കോളേജ് പ്രശ്നം എന്നിവയൊക്കെ കോടതി പരിഗണനയിലുള്ളപ്പോൾ സഭയും പരിഗണിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അങ്ങയുടെ ശ്രദ്ധയില്ല എന്നൊരു കാര്യം പെടുത്താൻ ആഗ്രഹിക്കുക.
നമ്മുടെ ഈ നിയമസഭ സമാനമായ നിരവധി നോട്ടീസുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് നിയമമന്ത്രി പി രാജീവ്. അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് തന്നെ ചട്ടവിരുദ്ധമെന്നും നിയമമന്ത്രി. പൂർണ്ണമായും ഇത് കോടതിയുടെ പരിധിയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് കോടതിയുടെ പരിധിയിൽ നിൽക്കുന്ന ഒന്ന് അടിയന്തര പ്രമേയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ ചട്ടം, ആ ചട്ടം പൂർണ്ണമായും പാലിക്കപ്പെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുക പോലും ചെയ്യാതായതോടെ പ്രതിപക്ഷം മുദ്രാവാക്യവുമായി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. പിന്നീട് നടപടികൾ ബഹിഷ്കരിച്ച് സഭാ കവാടത്തിന് മുന്നിൽ ധർണയും നടത്തി പ്രതിപക്ഷം പുറത്തുപോയി. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. രാജ്യസഭയിലെ സംഘർഷങ്ങൾ മുൻനിർത്തി നടപടി ആവശ്യവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്ത്. സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കടുത്ത നടപടികൾ വേണമെന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം രാജ്യസഭാ ചെയർമാനോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ എളമരം കരീം എം പി കഴുത്തിൽ പിടിച്ചെന്ന പരാതിയുമായി രാജ്യസഭാ മാർഷൽമാരും രംഗത്തെത്തി. മുൻനിശ്ചയിച്ചതിൽ നിന്നും പാർലമെന്റ് നേരത്തെ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ കാരണമായത് രാജ്യസഭയിലുണ്ടായ സംഘർഷമാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന വാദത്തിൽ കേന്ദ്രീകരിക്കുകയാണ് സർക്കാർ. നടന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും കടുത്ത നടപടി വേണമെന്നും രേഖാമൂലം ഭരണപക്ഷം ചെയർമാനോട് ആവശ്യപ്പെട്ടു. ആഫ്റ്റർ 7.5 years, that is in 2014 and in 2019, they are not ready to digest the people's mandate. Especially Congress feel that ye hamara seat tha, ye Modi ji aakle chheen liya. This is our birthright. Because of this mentality, these things are happening. രാജ്യസഭയിൽ മാർഷൽമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത അവകാശ ലംഘനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സഭാ നടപടികൾ തടസ്സപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സർക്കാർ അവഗണിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തെ താക്കീത് ചെയ്യണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. രാജ്യസഭാ ചെയർമാനെ സന്ദർശിച്ച പ്രതിപക്ഷ സംഘം ഇക്കാര്യം ആവശ്യപ്പെട്ടു. ജനവിരുദ്ധമായ ഈ നയങ്ങൾക്കെതിരാണ് ഞങ്ങൾ പ്രക്ഷോഭം. ഇത് പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ല, മറിച്ച് വേറെ രീതിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP ശ്രമിക്കുന്നത്. ശരിയല്ല. ഇരുപക്ഷത്തിനോടും പരാതി പരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകിയ ചെയർമാൻ നടന്ന സംഭവങ്ങളിലെ തന്റെ കടുത്ത അതൃപ്തി ആവർത്തിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അബുദാബി ദർശന കലാ സാംസ്കാരിക വേദിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരം 24 സീനിയർ റിപ്പോർട്ടർ സഹിൻ ആന്റണിക്ക്. മലയാള ദൃശ്യമാധ്യമ റിപ്പോർട്ടിംഗ് രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. പുരസ്കാരം ഈ മാസം 16 എറണാകുളം കലൂരിലെ IMA ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് കൈമാറും. ഓൺലൈൻ ക്ലാസുകളുടെ പരിധിക്ക് പുറത്തായ വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ നൽകി 24 വിവോയും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് വിവോ മൊബൈൽ ഫോൺ നൽകുന്നത്. കോവിഡ് കാലത്ത് ക്ലാസുകൾ ഓൺലൈൻ ആയതോടെ മൊബൈൽ ഫോൺ ഇല്ലാതെ പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികൾക്കാണ് 24 വിവോയും കൈത്താങ്ങായത്. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശികളായ ജയ, സുധീരൻ ദമ്പതികളുടെ മകനായ 7-ാം ക്ലാസ് വിദ്യാർത്ഥി ശ്യാമിനാണ് മൊബൈൽ ഫോൺ നൽകിയത്. സാധാരണ പണിക്കാരല്ലേ, അപ്പൊ പിന്നെ രണ്ടുപേരെയും പഠിത്തം കൂടെ ആകുമ്പോഴത്തേക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ വീട്ടില് വേറെ ആരുമില്ല, രണ്ട് കൊച്ചുങ്ങളും അമ്മയും വല്യമ്മയും ഞാൻ മാത്രമേ ഉള്ളു. എന്റെ വരുമാനത്തിനാണ് കൊടുക്കാൻ പോണത്. ജയയ്ക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ആകെ ആശ്രയം. മകന് പുറമെ മകളുടെ പഠനം, കുടുംബത്തിന്റെ മറ്റു ചിലവുകൾ, ഇതിനിടയിൽ മകന്റെ പഠനത്തിനായി ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകുക സാധ്യമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുടുംബത്തിന് സഹായമെത്തിച്ചത്. 24, തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.